ഇത് തൃശ്ശൂർ ജില്ലയിലെ തീരദേശ ഗ്രാമമായ ഏങ്ങണ്ടിയൂരിലെ പൊക്കുളങ്ങര കടപ്പുറം. ഈ കാണുന്ന പച്ചപ്പിന് ഇനിയധികം ആയുസ്സില്ല. കടലിലെ ഉപ്പുവെള്ളം കയറി കരിഞ്ഞു പോകാനുള്ളവയാണിതെല്ലാം. മഴക്കാലങ്ങളിൽ ചെറിയ തോതിലുള്ള കടലേറ്റം ഉണ്ടാകാറുണ്ടെങ്കിലും അത് ഇത്രയധികം രൂക്ഷമായതും വീടുകളെപ്പോലും കവർന്നെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതും കഴിഞ്ഞ ഓഖി ദുരന്തത്തിന് ശേഷമാണ്. ഇക്കഴിഞ്ഞ 2019 വർഷകാലത്ത് കടലാക്രമണം വളരെ രൂക്ഷമായിരുന്നു. കടൽവെള്ളം 500 മീറ്ററിലധികം കയറി. കൃഷിയും കുടിവെള്ള സ്രോതസ്സുകളുമെല്ലാം നശിച്ചു. ഇതൊരു പുഴയോ വെള്ളച്ചാട്ടമോ അല്ല, ഈ ഗ്രാമത്തിലെ ഒരു പബ്ലിക് റോഡാണ്. ഈ റോഡിനെ മുറിച്ച് ഇങ്ങനെ വെള്ളമൊഴുകാൻ തുടങ്ങിയിട്ട് വർഷമൊന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ വീടൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 5 വർഷം മുമ്പത്തെ പഴയൊരു മഴക്കാല വീഡിയോ കാണാം. ഇവിടെ ഈ കാണുന്ന വീടാണ് നേരത്തെ നമ്മൾ കണ്ട കടലിലേക്ക് വീഴാൻ ഊഴം കാത്തിരിക്കുന്ന ആ വീട്. കഴിഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ട് കടൽ എത്ര ദൂരം കയറി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഉദാഹരണമായി ഈ വീഡിയോ കാണിച്ചത്. ഇവിടുത്തെ മറ്റു പല വീടുകളും പൂർണ്ണമായും കടലിനടിയിലായി കഴിഞ്ഞു. ചിലർ വീടിനു ചുറ്റും മണൽച്ചാക്കുകൾ നിരത്തിയും മറ്റും സ്വയം പ്രതിരോധം തീർത്ത് ജീവിക്കുന്നു. സാഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന ഈ കെട്ടിടവും ഇന്ന് കടലിനടിയിൽ തന്നെ. ഓരോ ദിവസവും മണ്ണ് കാർന്നെടുത്തുകൊണ്ട് കടൽ മുന്നേറുകയാണ്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഈ നാട് അധികകാലമില്ല. പണ്ടുണ്ടായിരുന്ന കടൽ ഭിത്തിയും മറികടന്ന് കടൽ എത്ര ദൂരം മുന്നേറിയെന്ന് ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമായി കാണാം. ഇവിടെ പുതിയൊരു പുഴ രൂപം കൊണ്ടിരിക്കുന്നു. ഇപ്പോഴല്ല, ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായതാണ്.
അന്ന് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ പോയി അതുകൂടെ ഒന്ന് കണ്ടു നോക്കും. ഇവിടെ ഇങ്ങനെ ഈ റോഡ് മുറിച്ച് വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഈ വെള്ളമെല്ലാം ഒഴുകി ചെന്ന് ചേരുന്നത് ഒരു പുഴയിലേക്കാണ്. അങ്ങനെ ആ പുഴ മണൽ അടിഞ്ഞുകൂടി ഒരു മൈതാനം പോലെയായി. അവിടുത്തെ മണൽ നീക്കം ചെയ്ത് പുഴയെ പുനരുജ്ജീവിപ്പിക്കണം എന്ന ആവശ്യം നാട്ടുകാർ കഴിഞ്ഞ വർഷം മുതൽ ഉന്നയിക്കുന്നതാണ്. കുറച്ചു കാലം മുമ്പ് ഒരു പഠനമോ പ്ലാനിങ്ങോ ഒന്നുമില്ലാതെ JCB വന്ന് കുറച്ച് മണ്ണ് മാന്തി കുഴിയാക്കി. എന്നാൽ ഇപ്പോൾ മണൽ വന്നടിഞ്ഞ് വീണ്ടും പഴയ പോലെ തന്നെ. ഓരോ വർഷകാലത്തും കടലേറ്റമുണ്ടാകുമ്പോൾ ഡിസാസ്റ്റർ ടൂറിസത്തിനെന്ന പോലെ കുറേ പേർ ഇവിടെ സന്ദർശിക്കാറുണ്ട്. അതിൽ അധികാരികളും ജനപ്രതിനിധികളും ഉണ്ടാവും. അവർ കുറേ വാഗ്ദാനങ്ങളും തന്നു മടങ്ങും. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് വെച്ചാണ് ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉൾപ്പെടെ തീരത്ത് ജിയോബാഗുകൾ സ്ഥാപിച്ചും മറ്റും തീരം സംരക്ഷിക്കും എന്ന ഉറപ്പൊക്കെ നൽകി പോയത്. എന്നാൽ അതിനുശേഷം ഒരു വർഷമായിരിക്കുന്നു, ഒന്നും നടന്നില്ല. ജനങ്ങൾ ശബ്ദമുയർത്തുമ്പോഴെല്ലാം നാളെ ചെയ്യാം, മറ്റന്നാൾ ശരിയാക്കാം എന്നെല്ലാം പറഞ്ഞ് അവരെ നിശബ്ദരാക്കുന്നതല്ലാതെ ഇവിടെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ രാഷ്ട്രീയക്കാർക്കും മിണ്ടാട്ടമില്ല. തീരത്ത് താമസിക്കുന്നവർ പലരും സ്വന്തം കാശുമുടക്കി വാടക വീടുകളിലാണ്. കടലിൻ്റെ 50 മീറ്റർ അടുത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് പറയുന്നു. കടലേറ്റം ബാധിക്കുന്നത് കേവലം 50 മീറ്റർ അല്ല. കഴിഞ്ഞ വർഷം 500 മീറ്ററോളം ഉപ്പുവെള്ളമെത്തി. ചെടികളും മരങ്ങളുമടക്കം സർവ്വതും അതിൽ നശിച്ചുപോയി. പുതിയ കടൽഭിത്തി നിർമ്മിക്കുക പ്രായോഗികമല്ലെന്നിരിക്കെ കടലേറ്റം രൂക്ഷമായിടങ്ങളിൽ ജിയോബാഗുകൾ സ്ഥാപിച്ച് താൽക്കാലികമായി ഇതിനെ തടയുക എന്നതാണ് പരിഹാരം. ജനങ്ങൾ ആവശ്യപ്പെടുന്നതും ഇപ്പോൾ മറ്റെല്ലായിടത്തും ചെയ്യുന്നതും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. തൃശ്ശൂർ ജില്ലയിൽ പലയിടത്തും ജിയോബാഗുകൾ സ്ഥാപിച്ചു കഴിഞ്ഞുവെന്നും ചിലയിടത്ത് അത് അവസാനഘട്ടത്തിലാണെന്നും കടൽക്ഷോഭം സംബന്ധിച്ചുള്ള പരാതികളെല്ലാം പരിഹരിക്കുന്നുണ്ട് എന്നും ജില്ലാ കളക്ടർ പറഞ്ഞതായിരുന്നു ആ വാർത്ത. അപ്പോഴാണ് ഓർത്തത്, ഇവിടെ മാത്രം ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. ഇത് കടൽ കവരുന്നൊരു നാടിൻ്റെ അതിജീവനത്തിന് വേണ്ടിയാണ്. ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. അധികാരികളുടെ കണ്ണു തുറക്കും വരും.